2021 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ പൈത്തൺ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും താഴെ നൽകിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഒന്ന് പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക, അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ഇട്ട് രണ്ട് ലഭിക്കുന്നതിന് പ്രോഗ്രാം മാറ്റി എഴുതി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 1 ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ ഐഡിയിൽ ടൈപ്പ് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും. പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഇത്തരത്തിലുള്ള ഈ പർപ്പിൾ കളർ മാറി മഞ്ഞ നിറത്തിലുള്ള ഔട്ട്പുട്ട്, അതുപോലെ ബ്ലാക്ക് ലൈനിങ്ങോട് കൂടിയ ഔട്ട്പുട്ട് കിട്ടാൻ ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തിയതിനു ശേഷം സേവ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 1 എന്ന ഫയൽ നാമമായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് മെനുവിൽ പ്രോഗ്രാമിംഗ് മെനുവിൽ ഐഡിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐഡിൽ ജാലകം തുറന്നു വരുന്നു. ഇവിടെ നമുക്കൊരു പുതിയ ഫയൽ എടുത്ത് അതിനകത്ത് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഫയലില് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. പ്രോഗ്രാമിലെ സ്പെല്ലിങ്ങുകൾ തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്യണം. പെൻ സൈസ് 5. പെന്നിന്റെ കട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പെൻ സൈസ് 5. ദെൻ കളർ പർപ്പിൾ ദെൻ പിങ്ക്. ആദ്യം പർപ്പിളും പിന്നീട് പിങ്ക് നിറവുമാണ് ഈ ചിത്രത്തിൽ വേണ്ടത് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ രണ്ട് കളറുകളാണ് നമുക്ക് വേണ്ടത്. COLOR എന്നാണ് കളറിന്റെ സ്പെല്ലിങ്. പർപ്പിൾ കോമ പിങ്ക് ഡബിൾ കോട്സിലാണ് വേണ്ടത്. ഡബിൾ കോട്സ് അവസാനിപ്പിക്കുന്നു. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ കളർ ഫില്ലിംഗ് ആരംഭിക്കണം എന്നുള്ളതിനുള്ള കമാൻഡ് ആണ്. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ഫോർ ഐ ഇൻ റേഞ്ച് 20. 20 വട്ടങ്ങൾ വരച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഫോർ ഐ ഇൻ റേഞ്ച് 20. ട്വന്റി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോളൻ ഉണ്ട്. 20 കഴിഞ്ഞതിന് ശേഷം കോളൻ ഉണ്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കും. സെമി കോളൻ അല്ല, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷമാണ് കോളൻ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുക. കോളൻ ടൈപ്പ് ചെയ്യുന്ന എന്റർ അമർത്തുന്ന സമയത്ത് ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് കഴ്സർ വന്ന് നിൽക്കുക. ഇത് ഈ പ്രോഗ്രാമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫോർ കഴിഞ്ഞതിന് ശേഷം ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ലൂപ്പിനകത്ത് വർക്ക് ചെയ്യേണ്ടതാണ്. ആദ്യം സർക്കിൾ 60 60 ആരമുള്ള ഒരു വൃത്തം വരക്കാനുള്ള നിർദ്ദേശമാണ്. സർക്കിൾ 60 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ പെൻ അപ്പ് വരച്ചതിന് ശേഷം നമ്മൾ മൗസ് പെൻ അപ്പ് ചെയ്യണം, പിന്നീട് വരക്കേണ്ടതില്ല. പെൻ അപ്പ് ഫോർവേഡ് 40. എന്നിട്ട് ആ തർട്ടിൽ പോയിന്റർ 40 മുന്നോട്ട് പോകണം. ഫോർവേഡ് 40. അതിനുശേഷം നമുക്ക് അവിടെ വൃത്തം വരക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? പെൻ ഡൗൺ. പെൻ ഡൗൺ ചെയ്തു. ദെൻ ലെഫ്റ്റ് 18 ഒന്ന് തിരിയണം, 18 ഡിഗ്രി തിരിയണം. ലെഫ്റ്റ് 18. ഇത്രയുമാണ് ഓരോ സമയത്തും ഈ ലൂപ്പിൽ ചെയ്യേണ്ടത്. അതിനുശേഷം എൻഡ് ഫിൽ, അതായത് ഈ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ചിത്രത്തിലുള്ള നിറങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു കമാൻഡ് ഇവിടെ ബിഗിൻ ഫില്ലിന്റെ പൂർത്തീകരണം ഇവിടെ എൻഡ് ഫില്ലോട് കൂടി സംഭവിക്കുന്നു. എൻഡ് ഫിൽ എൻഡ് അത് ഈ ടാബിന് മുൻപ് തന്നെയാണ് വേണ്ടത്. ബാക്ക് സ്പേസ് അമർത്തിയതിനു ശേഷം എൻഡ് അണ്ടർസ്കോർ ഫിൽ. ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യാം. ഫയൽ
സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലെ എക്സാം ടെനിലാണ് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ വൺ എന്ന പേരിലാണ് സേവ് ചെയ്യേണ്ടത്. ഹോം ഫോൾഡറിൽ എക്സാം ടെൻ എടുക്കുക. എക്സാം ടെൻ ഇതിനകത്ത് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ പാറ്റേൺ വൺ എന്ന് പേര് നൽകുക. സേവ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇങ്ങനെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ വൺ എന്ന് വന്നിട്ടുണ്ടാവും. ഈ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് നോക്കുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രവർത്തനം നടക്കുന്നത് കാണാം. ഇവിടെ ഫോർ ഇൻസ് റേഞ്ച് 20 എന്നാണ്. 20 സർക്കിളാണ് ഇവിടെ വരക്കുന്നത്. അതുപോലെ പെൻ അപ്പ് ആവുന്നു, പെൻ ഡൗൺ ആവുന്നു. അപ്പോൾ ഓരോ സമയത്തും പെൻ അപ്പായി വീഴുന്നു, പെൻ ഡൗൺ ആയി, ആ രൂപത്തിലായി. ഇനി ആ കളർ ഫില്ലാവുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്താനുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് 1 ലഭിച്ചിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് 2 ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഈ കളറിനാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ പർപ്പിൾ, പിങ്ക് എന്നീ കളറുകളാണ് ഇവിടെ ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ നമുക്ക് ബ്ലാക്കും യെല്ലോയുമാണ്. അതിന് ഈ പ്രോഗ്രാമിൽ ചെറിയ ഒരു മാറ്റമാണ് വരുത്തേണ്ടത്. ഇവിടെ നിറങ്ങൾ എഴുതിയ സ്ഥലത്ത് ബ്ലാക്ക് എന്നും പിങ്ക് എന്നുള്ള എടുത്ത് അത് മാറ്റിയതിന് ശേഷം യെല്ലോ എന്നും നൽകിയാൽ മതി. ഫയലിൽ ഇതൊന്ന് സേവ് ചെയ്യാം. വീണ്ടും റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നു. അതിനുശേഷം എൻഡ് ഫിൽ എന്ന കമാൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതോടുകൂടി മഞ്ഞ നിറം പൂർണ്ണമായും നിറയുന്നു. നിങ്ങൾ സേവ് ചെയ്ത പ്രവർത്തനം ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 1 എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.